അലൈക്കും വാർമത്തല്ലാഹി വാബർകാത്തൂ പ്രിയപ്പെട്ട കുട്ടികളെ ലിസാനുൽ ഖുർആാനിലൂടെ മുഗൾ ക്ലാസ്സിൽ നിന്ന് നമുക്ക് പഠിക്കേണ്ട അത്യാവശ്യമായ ഭാഗമാണ് സർഫ് എന്നുള്ളത് ഫിയാലുകളെ നാല് ഭാഗങ്ങളായി ഭാഗിച്ചു അതിൽ ഒന്ന് മാദിയാണ് രണ്ട് മുലാരിയാണ് മൂന്ന് അമ്രാണ് നാല് നഹിയാണ് ഇതിനു പുറമെ ഇസ്മ ഫായിൽ ഇസ്മോയിൽ ഇവയുടെ സർഫുകളൊക്കെ നമ്മൾ പഠിക്കേണ്ടതുണ്ട് അതിൻ്റെ ഭാഗമാണ് ഈ വീഡിയോയിലൂടെ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് ഇതിനു പുറമെ ഒരുപാട് വീഡിയോകൾ ഇത് സംബന്ധമായിട്ട് നൽകുന്നുണ്ട് എല്ലാം കൂടി നിങ്ങൾ കേട്ട് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ഓരോ ഫായിലും അത് എങ്ങനെയാണ് സർഫ് ചെയ്യേണ്ടത് അതിൻ്റെ രൂപം എങ്ങനെയാണ് അതിൻ്റെ ഓരോ കാര്യങ്ങളും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ അതിലൂടെ സാധിക്കും ഓരോ ഫ്യാലിൻ്റെയും സർഫുകൾ മനസ്സിലാക്കുന്നതിന് മുമ്പ് അടിസ്ഥാനപരമായിട്ട് ഫ്യായലിൻ്റെ സർഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട് എന്ന് നോക്കാം ഫിയാലുകൾ നാല് വിധമാണ് ഒന്ന് മാളിയാണ് അഥവാ പാസ്റ്റൻസ് എന്ന് പറയാം കഴിഞ്ഞുപോയ കാലത്തെ കുറിക്കുന്ന ക്രിയയാണ് മാലി എന്ന് പറയുന്നത് ഭൂതകാലം രണ്ട് അൽമുലാരിയ പ്രസൻറ്റ് അതുപോലെ ഫ്യൂച്ചർ ഇതിലേക്ക് ഉപയോഗിക്കുന്ന പദമാണ് മുലാരി അഥവാ വർത്തമാന ഭാവി കാല ക്രിയയിലേക്ക് ഉപയോഗപ്പെടുത്തുന്ന ക്രിയയാണ് മുലാരി എന്ന് പറയുന്നത് മൂന്നാമത്തത് അമ്ര കൽപ്പന ക്രിയ എന്ന് പറയും നാലാമത്തത് നഹി വിരോധിക്കപ്പെടുന്ന കാര്യങ്ങളെ അല്ലെങ്കിൽ വിരോധിക്കപ്പെടാൻ വേണ്ടി പറയപ്പെടുന്ന ഒരു ക്രിയയാണ് നഹി എന്ന് പറയുന്നത് അതിനു പുറമെ ഇസ്മു ഫായിൽ ഒരു ക്രിയ ചെയ്ത വ്യക്തിയെ പറയപ്പെടുന്ന പേരാണ് ഇസ്മുൽ ഫായിൽ ഒരു ക്രിയ ചെയ്യപ്പെടുന്ന ആളെ പറയപ്പെടുന്നതാണ് ഇസ്മുൽ മഫോയിൽ എന്നിങ്ങനെ ആറ് ഫ്യോലുകളെ കുറിച്ചാണ് നമ്മൾ സർഫിൻ്റെ രൂപം കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പോകുന്നത് നാം ഏതൊരു ഫ്യൽ എടുത്തു നോക്കിയാലും അത് ഒന്നിരിക്കലോ മാലിയായിരിക്കാം ആയിരിക്കാം അമ്രായിരിക്കാം ആയിരിക്കാം ഇസ്മു ആയിരിക്കാം ഇസ്മു മഫൂൽ ആയിരിക്കാം ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്നായിട്ട് വരുന്നതാണ് അതിനു പുറമെ ഈ ഫ്യല് വഹ്ദാനാണോ തസ്നീയാണോ ജം ആണോ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒന്നായിരിക്കാം അതിനു പുറമെ അത് മുതക്കറാണോ മു അന്നാണോ അതിൻ്റെ കൂടെ ഖായിബാണോ ഹാലിറാണോ അതിൻ്റെ കൂടെ മൈറൂഫാണോ മജ്ഹൂലാണോ അതിൻ്റെ കൂടെ മുസ്ബത്താണോ മൻഫിയാണോ എന്നും കൂടി ഓരോ ഫാനിനെയും നമ്മൾ വ്യത്യസ്തമായി മനസ്സിലാക്കേണ്ടതുണ്ട് ഒരു മാലിയോ മുലാരിയോ അമ്രോ നഹിയോ ഇസ്മ ഫായിലോ ഇസ്മഫൂലോ വന്നാൽ ആ ഫ്യലിനെ നമുക്ക് ആദ്യം നോക്കുമ്പോൾ വഹ്ദാനാണോ തസ്നീയയാണോ ജം ആണോ എന്ന് നോക്കണം വഹ്ദാൻ എന്ന് പറഞ്ഞാൽ ഒരാളെ സൂചിപ്പിക്കുന്നതിനെയാണ് വഹ്ദാൻ എന്ന് പറയുന്നത് രണ്ട് ആളുകളെ സൂചിപ്പിക്കുന്നതിനെയാണ് തസ്നിയ എന്ന് പറയുന്നത് രണ്ടിൽ കൂടുതലുള്ള ആളുകളെ സൂചിപ്പിക്കുന്നതിനെയാണ് ജമ എന്ന് പറയുന്നത് ഇനി നമുക്ക് മുതക്കറ് മു അന്നസ് എടുത്ത് നോക്കാം ഒരു നമ്മൾ എടുത്താൽ അത് ഒന്നിരിക്കലോ മുതക്കറായിരിക്കും അല്ലെങ്കിൽ മുഅന്നസ് ആയിരിക്കും മുതക്കർ എന്നാൽ പുരുഷ ലിംഗത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ അഥവാ പുരുഷനെയാണ് ആ ഫയൽ ഉപയോഗിക്കാൻ വേണ്ടി ഇവിടെ എടുത്തിട്ടുള്ളതെങ്കിൽ അതിനെ മുതക്കർ എന്ന് പറയുന്നു ഒരു പുരുഷനെ പറയാൻ വേണ്ടി ഉപയോഗിച്ച ക്രിയയെ മുതക്കർ എന്ന് പറയുന്നു സ്ത്രീലിംഗമാണെങ്കിൽ അതിനെ മുഅന്നസ് എന്ന് പറയുന്നു ഒരു സ്ത്രീയെക്കുറിച്ചാണ് പറയാൻ ഉപയോഗിക്കുന്ന ക്രിയയാണെങ്കിൽ ആ ക്രിയയെ മുഅന്നസ് എന്ന് പറയുന്നു ഇനി നമുക്ക് ഗായിബാണോ ഹാദിറാണോ അല്ലെങ്കിൽ മുത്ത എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അദൃശ്യത്തിൽ ഉള്ള ഒരു കാര്യത്തെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഫ്യാലാണെങ്കിൽ ക്രിയയാണെങ്കിൽ ആ ക്രിയയെ ഗായിബ് എന്ന് പറയുന്നു അദൃശ്യമായി സംഭവിക്കുന്ന ഒരു കാര്യത്തെ പറയുന്ന ക്രിയയാണ് വായിബ് എന്ന് പറയുന്നത് ദൃശ്യമായിട്ട് അഥവാ നമ്മുടെ മുമ്പിൽ ഉള്ള ഒരു കാര്യത്തെ പറ്റി അല്ലെങ്കിൽ ഒരാളോട് പറയുകയാണെങ്കിൽ അതിനെ പറയുന്നതാണ് ഹാലിർ എന്നുള്ളത് ഇനി സ്വയം പറയുന്ന ഒരു കാര്യമാണെങ്കിൽ ഞാൻ ഞങ്ങൾ എന്നൊക്കെ സ്വയമായിട്ട് പറയുന്ന ഒരു വിഷയമാണെങ്കിൽ ആ ക്രിയയെ മുത്തക്കല്ലിം എന്നാണ് പറയുന്നത് ഇനി നമുക്ക് ഒരു ഫെയ്ലെടുത്ത് നോക്കിയാൽ ഒന്നിരിക്കും അത് മയറൂഫാണ് അല്ലെങ്കിൽ മജുഹൂൽ ആണ് എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ടതാണ് അഥവാ ക്രിയ ചെയ്ത ആൾ അറിയപ്പെട്ട ആളാണെങ്കിൽ അതിനെ മയറൂഫ് എന്ന് പറയുന്നു ഇനി ക്രിയ ചെയ്ത ആളെ അറിയുന്നില്ല അറിയപ്പെടാത്ത ഒരു വിഷയമാണ് അല്ലെങ്കിൽ ഒരു ക്രിയയാണ് ആ ക്രിയയെ മജുഹൂൽ എന്ന് പറയപ്പെടുന്നു ഇനി നമുക്ക് മുസ്ബത്താണോ മൻഫിയാണോ എന്നും കൂടി ഒരു ഫ്യയലിനെ വേർതിരിച്ചറിയേണ്ടതുണ്ട് അറിയേണ്ടതുണ്ട് പോസിറ്റീവാണെങ്കിൽ അഥവാ നമ്മൾ പറയുന്ന ഒരു ഫ്യോയിൽ പോസിറ്റീവ് സെൻറ്റൻസ് ആണെങ്കിൽ പോസിറ്റീവായിട്ടുള്ള ഒരു ക്രിയയാണെങ്കിൽ ആ ക്രിയയെ മുസ്ബത്ത് എന്ന് പറയുന്നു നെഗറ്റീവ് ആണെങ്കിൽ അതിനെ മൻഫി എന്ന് പറയുന്നു മാലിയായ ഫ്യോലിൽ മുസ്ബത്താകണമെങ്കിൽ നമ്മൾ സാധാരണയായിട്ട് ഒരു അക്ഷരവും നമ്മൾ ഉപയോഗിക്കില്ല എന്നാൽ മുസ്ബത്തിന് മൻഫിയാക്കണമെങ്കിൽ മാതിയിൽ മാ എന്ന ഒരു അക്ഷരം കൂടി ചേർത്താൽ ആ ഫ്യല് മൻഫിയാകുന്നതാണ് അഥവാ നെഗറ്റീവാകുന്നതാണ് മുതാരിയിൽ മുസ്ബത്തിൻ്റെ കൂടെ അഥവാ മുസ്ബത്തായ ഒരു ക്രിയയുടെ കൂടെ ലാ എന്ന് കൊടുത്താൽ ആ ക്രിയ നെഗറ്റീവായി മാറുന്നതാണ് അഥവാ മൻഫിയായിട്ട് മാറുന്നതാണ് ഇനി നമുക്ക് മാലിയുടെ വിശദമായ വിവരങ്ങൾ മുലാരിയുടെ അംറിൻ്റെ നഹിൻ്റെ ഇസ്മു ഫായിൽ ഇസ്മു ഫാഫുകൾ എന്നിവയുടെ ഓരോന്നും വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട അതിൻ്റെ സർഫുകൾ ഓരോ സർഫിൻ്റെയും സ്വീകൾ അതിൻ്റെ ലഫ്ലുകൾ നമുക്ക് ഓരോന്നും കൃത്യമായിട്ട് ഇൻഷാല്ല തുടർന്നുള്ള വീഡിയോകളിൽ നമുക്ക് മനസ്സിലാക്കാം നല്ലതുപോലെ മനസ്സിലാക്കി പഠിച്ച് ويرنا ريد لك نمكتان الله توفيق مالغته واخر دعوانا ان الحمد لله رب العالمين والسلام عليكم ورحمه الله وبركاته